തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അഖിൽ മാരാറ് ഞാൻ എന്നെ അതിൻ്റെ ഉള്ളിൽ ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ട് മനസ്സറിഞ്ഞ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഇഷ്ടപ്പെടുന്ന ജെനുവിനായിട്ടാണോ അല്ലെങ്കിൽ ഈ ഷോയ്ക്ക് വേണ്ടി പുറത്തുള്ള പ്രൊജക്ഷന് വേണ്ടിയാണോ എന്ന് അറിയാൻ പറ്റും. അതിൽ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമാണ് ഹൗസിൻ്റെ ഉള്ളിൽ കപടമല്ലാണ്ട് എന്നെ ഉള്ളറിഞ്ഞ് ഇഷ്ടപ്പെട്ടത്. അതിൽ മെയിൻ ആയിട്ടുള്ള വ്യക്തി അഖിൽ മാരാർന്ന്. എനിക്ക് ചേട്ടനെ പോലെ തന്നെയായിരുന്നു, പുള്ളിക്ക് ഞാൻ ഒരു അനിയനെ പോലെ, ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. നമ്മളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം ആശയപരമായിട്ട് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തിരിച്ച് പുള്ളിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ കുറേ ഇപ്പോൾ കോൺട്രവേഴ്സിയായ കുറേ കാര്യങ്ങളൊക്കെ എന്നോടൊന്നും തന്നെ അപ്പോൾ പറയുന്നത് തെറ്റാന്ന് പറഞ്ഞാൽ, അതുപോലെ പുള്ളിയുടെ കോൺട്രവേഴ്സിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പുള്ളിനോട് മനസ്സ് ചെയ്യുന്നത് തെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ പറയാനുണ്ട്. മാറി അത് ആൾക്കാരുടെ മുമ്പിൽ പത്ത് പേരുടെ മുമ്പിൽ വെച്ച് ഒച്ചപ്പാടെടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി മാറിയിരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു ഇതേപോലെ എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്ന് പറയും. പിന്നെ ചില കാര്യങ്ങൾ പല ആശയപരമായിട്ട് നമ്മൾ രണ്ട് കോർണറിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എനിക്ക് അന്നിരുന്നാൽ കൂടി ആശയങ്ങളെ ചോദ്യം ചെയ്യണമല്ലാണ്ട് ബാക്കി വെച്ച് നോക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിനെയും പുള്ളിക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേട്ടൻ എന്നുള്ള രീതിയിൽ ഫ്രണ്ട്ന്നോ ഗെയിം പ്ലാൻ ഇതൊന്നുമല്ല, എനിക്ക് വളരെ ചുരുക്കം ചില ഫ്രണ്ട്സേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ എന്റെ സ്വഭാവം കൊണ്ടാണ്. പക്ഷേ പുള്ളി വളരെ ജെന്യൂൻ ആയിട്ട് എന്നെ അനിയനെ പോലെ സ്നേഹിച്ചത്, ഞാൻ ചേട്ടനെ പോലെ പുള്ളിനെ സ്നേഹിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഏറെ കയറിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് എവിടെ ട്രോളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുന്ന കാണായിരുന്നു. അങ്ങനെ ട്രോളുകൾ നിറഞ്ഞതെന്നാണോ പറയേണ്ടത്, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലാത്ത ഒരാളാണ് അനിയൻ മിഥുൻ. എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല. ആ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പൂക്കട്ടെ കാവടി എന്നൊക്കെ അവിടെ നിന്ന് പറയണേ ഞങ്ങൾ കേട്ടായിരുന്നു. അനിയൻ മിഥുൻ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും സൈഡിൽ നിന്നിട്ട് പൂക്കട്ടെ കാവടി എന്ന് പറഞ്ഞു. സൈഡിൽ നിന്നല്ല, ഞാൻ അവന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാനത് കാണുമ്പോഴത്തേക്കും അനിയൻ മിഥുൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പുള്ളി പറഞ്ഞ കഥ ഇതൊന്നും എനിക്ക് അറിയില്ല. മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടേക്കണതിൽ ഒന്ന് 21 വരെ എന്നെ ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും റിയലായിട്ടും പ്യൂറായിട്ടും തോന്നിയിട്ടുള്ള സോൾ എനിക്ക് അനിയൻ മിഥുൻ മാത്രമാണ്. എന്നെയും കൂടി ഞാൻ മാറ്റി നിർത്തുകയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല. എനിക്കറിയില്ല എന്താണ് പുള്ളിയുടെ സ്റ്റോറി പറഞ്ഞതോ പുറത്തോട്ട് വന്നോ എന്താണെന്ന് എനിക്ക് അതിനെപ്പറ്റി ഞാൻ ചോദ്യം പുള്ളിനെ ചോദ്യം ചെയ്യാനും ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഒരുപക്ഷെ ചോദ്യം ചെയ്താൽ മാനസികമായിട്ട് വിഷമിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാൻ പോയിട്ടൊന്നുമില്ല. കുറച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ബാഡ് ആണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. അവൻ ഒരിക്കലും ആ ഷോയ്ക്ക് വേണ്ടി എന്തിനു വേണ്ടിയോ പറഞ്ഞതാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അനിയനെ ക്ലോസ് ആയിട്ട് അറിയണോണ്ട് കാണുന്ന ഫൈറ്ററും ഇതും മാത്രമേ ഉള്ളൂ. പുള്ളി ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ്. അവൻ അവിടെ നിന്നത് പറയുമ്പോഴത്തേക്കും, ലാൽ സാർ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും, ഞാനാണ് ഫസ്റ്റ് ഞാൻ ഇവൻ എന്താ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ മുഖത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി സ്റ്റക്കായിട്ട് ചെന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആടുമായിരുന്നു, ഷെയ്ക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്, എൻ്റെ ഫസ്റ്റ് എൻ്റെ തന്നെ ഫിറ്റ്നസ് ട്രെയിനറാണ്. അത് എനിക്കറിയില്ല ഞാനാണ് ആരാണെന്ന് അറിയില്ല. ഞാൻ ഓടി അടുത്തോട്ട് പോയിട്ട് അവൻ പിടിച്ചിരുത്തി. അപ്പം എല്ലാവരും അത് കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തുള്ളവർ കാണില്ല. കാരണം ഇവനിങ്ങനെ എണീറ്റിരിക്കുമ്പോൾ ഇവരാരും ഇങ്ങനെ നോക്കണില്ലല്ലോ. ഞാൻ ആ ദൂരത്തിരുന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ മൂവ് ആവണതുണ്ട്, തടറങ്ങി വീഴുന്നുള്ള രീതിയിൽ. അവൻ ഇരുത്തിയിട്ട് അവൻ്റെ പൂക്കട്ടെ അവിടെയും സൈഡിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ്റെ മെയിൻ ഡയലോഗ്. അപ്പം ഞാൻ ഒരാൾക്ക് ബോധം വരാൻ വേണ്ടി അവനെ കാരണം ഞാൻ അവൻ്റെ മുഖത്തോട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തോ ഹിപ്നോട്ടൈസ് ആയ പോലെ വേറെ കണ്ണ് ഓപ്പൺ ആയിട്ടിരുന്നാലും നേരെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ അത് പേടിയായി.